Hi friends, it's me Sarsha. Pudiyoru video like ellavarkku swagatham. Innu namakku nalloru custard fruit salad thayaarakkam. Ippo nalla malayaanu. Ee malayila samayath angane aaru fruit salad onnum kazhikkathilla. Idu munbe shoot cheythu vechathaanu. Edit cheyyan samayam kittathondaanu post cheyyathirunnathu. Appo namakku ottu samayam kalayathe thanne fruit salad thayaarakki thudangaam. ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് ഒരു മിൽമ പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിക്കാം പാൽ തിളക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം നന്നായിട്ട് ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പാൽ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം അതിനി ശേഷം ഇതിൽ നിന്ന് കുറച്ച് പാൽ എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം അതിനി ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും പാൽ ഒന്ന് തിളപ്പിക്കാം പാൽ ഇപ്പോ ഒന്ന് നന്നായിട്ട് ഒന്ന് കുറുകി വരും ഒന്ന് ഒരു കട്ടിയായി വരും നന്നായിട്ട് കട്ടിയായി വരുന്ന സമയത്ത് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നന്നായിട്ട് ഒന്ന് കുറുകി വരുത്തുള്ളൂ കുറുകി വരുന്ന സമയത്ത് ഈ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ വെള്ളം ചെറുതായി കട്ട് ചെയ്ത് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറുത്ത മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ച മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മാതളം ഒരു മാതളം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡ് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതൊരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്ര മാത്രം ചെയ്താൽ മതി ഈ കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ